കുരു ക്രേസോട് വന്നപ്പോ തന്നെ കുരുവ ഞെക്കി പൊട്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പൊ ഇന്ന് ഇവിടുത്തെ ഈ ഇസ്റ്റാഘോഷമൊക്കെ ഞങ്ങളുടെ ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ആഘോഷം എന്ന് പറയുന്നത് മിടുവിന്റെ വീട്ടിലാണ്. അപ്പൊ അപ്പൊ മിടുവിന്റെ വീട്ടിൽ പോവാൻ പോവാണ്. അവിടെയാണ് വൈകുന്നേരം ഞങ്ങളെ ഈസ്റ്റർ ആഘോഷം നടത്താൻ പോകുന്നുട്ടോ. അപ്പൊ ഞങ്ങള് വീട്ടിലെത്തിപ്പോയി. ആൽബിയും എബിയൊക്കെ ഉണ്ടല്ലോ, വേറെ കൊറേ ആൾക്കാരുണ്ടെന്നോ. മൂന്ന് നാല് വണ്ടി ഇതാടത് ജെയ്സ് വിളിക്കണു. വാ ഇറങ്ങ് ഇറങ്ങ് വാ ഗ്രേസ്. എവിടെയും മൺടോപ്പ് ജോബ്? ഡാഡി ഉണ്ടാ? അപ്പൊ ഫുഡൊക്കെ ഇതായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. വെൽക്കം. എന്നൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് മീൻ കറി. ഇന്നലെ മീൻ നല്ല നീളത്തിലിരുന്നിട്ട് അതെനിക്കറിയില്ല. ഐക്കൂറ 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 മീൻ, ചാപ്സ്, ബീഫ്, ചോറ്, വേറെ അച്ചാറ്, ഇഞ്ചമ്പുളി എന്താണ്ടൊക്കെ വരുന്നു. അത് സ്പെഷ്യൽ ചോറാണ്, സ്പെഷ്യൽ ചോറാണ്. ഇത് ഇഞ്ചമ്പുളി, അത് അച്ചാറ്, ഇത് രണ്ട് ടൈപ്പ് അച്ചാറ്. ആപ്പിളും ഇവിടെ കമ്പിത്തിരി കത്തിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഈ കമ്പിത്തിരി എന്താ ശോകായിട്ട് കത്തുന്നത്? കളറ് മാത്രം ഉണ്ടല്ലോ. ഏതേ ആൾക്കാര് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ബിസിനു വിളിക്കണ, അമ്മ വിളിക്കണ, ചെല്ല്. ആകെ ചോന്നിരിക്കണം അമ്മി. അങ്ങോട്ട് നീങ്ങി കത്തിച്ചോ. മാനു ഇവിടെ കിടന്ന് കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ചീറ്റല്ല പൊട്ടലൊന്നുമില്ല. അവിടെ രണ്ടുപേരും അവിടെ കത്തിച്ചോണ്ടിരിക്കണേ. കഴിയാറാകുമ്പോ അടിക്കടി, അല്ലെങ്കിൽ നമ്മുടെ കമ്പിമേക്ക് വരും. എല്ലാവരും സൈലന്റ് ആയി. ഇത്ര നേരം ഭയങ്കര ബഹളമായിരുന്നു. അമ്മ ഇപ്പൊ വരും. അമ്മ ഇത് കഴിഞ്ഞിട്ട് ഇരിക്കാന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഭക്ഷണം? അപ്പൊ ഇത്ര കഴിച്ചില്ലേ, കൊറേ നേരമായല്ലോ. എങ്ങനെയുണ്ട് ഫുഡ്? ഡയറ്റ് കഴിഞ്ഞോ? ഡയറ്റ് എന്താ കഴിഞ്ഞോ? വാ, എങ്ങനെയുണ്ട്? വായൊക്കെ ഉണ്ട് പോ, കൊറേ നേരമായല്ലോ. എങ്ങനെയുണ്ട്? ആരും ഒന്നും വേണ്ടല്ലോ ഡോക്ടർ. നേരെ ആരും പറയണില്ല. നിങ്ങൾ അവിടെ ചോദിക്കും. അപ്പൊ ഞാൻ എന്തെയ്യ, ചോറിങ്ങനെ മിക്സ് ചെയ്ത് മീനിന്റെ മസാല ഒരു ഇച്ചിരി എടുത്ത് ചോറിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ ഇളക്കി 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 അപ്പൊ മിടു ഇവിടെ വരുന്നത് ഗ്രേസിന് ചോറ് കൊടുത്തോണ്ടിരിക്കയാണ്. മിടു പാവം കഴിക്കണല്ലോ കേട്ടോ. എന്റെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഗ്രേസിന് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കുത്തി നിറച്ച് തിന്നണമെന്നാണ് അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞേക്കണേ. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ ഇരിക്കുകയാണ്. ജാസ്മി ഇവിടെ ഇരുന്ന് വെട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. ജിതിന്റെ അവിടെ ഇരുന്ന് തിന്നു. ജസ്മിൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നു. എബി അവിടെ ഇരുന്ന് കഴിക്കുന്നു. എബിനെ നമ്മുടെ വീഡിയോയിൽ അധികം കാണിച്ചിട്ടില്ല കേട്ടോ. എബി കാണാപാത്രമാണ്. നമ്മുടെ ആൽബിയുടെ ചേട്ടനാണ് അപ്പുറത്തേക്കണ എബി. രണ്ട് ചേട്ടനിക്കണമെങ്കിൽ മാത്രം നോടാ. ഇവിടെ പോളിംഗ് നടക്കുന്നുണ്ട്. മാനു എവിടെ? ഏ, ഇവിടെ റബേക്ക് ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നു ചോറ്. മാനു ഇവിടെ ഉണ്ട്. അമ്മ അവിടെ ഉണ്ട്. ചോറുണ്ട്. നിന്റെ ചോറിന് കഴിഞ്ഞാ? ഞങ്ങള് തന്നെ കാണുന്നില്ല നീ.
അങ്ങനെ ഈ വർഷത്തെ ഈസ്റ്റർ ആഘോഷങ്ങളും കൂടി ഇത് അവസാനിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഡാൻസ് ഒക്കെ വെച്ച് പാട്ടൊക്കെ കളിക്കുകയാണ് പിള്ളേര്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ ലേറ്റായിട്ടാണ് എത്തിയത്. അവരൊക്കെ പുറത്തേക്കൊക്കെ പോയിക്കാരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് കുറെ നേരമൊക്കെ വർത്താനം പറഞ്ഞു. ഞാൻ കുറേ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ഇതേ തിരിച്ചു പോവുകയാണ്. ഗ്രേസ് എല്ലാവർക്കും ചാറ്റൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉറങ്ങേണ്ട സമയമായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈസ്റ്റർ വിശേഷങ്ങൾ. ഇന്നലത്തെ ഞങ്ങളുടെ ഈസ്റ്റർ വിശേഷങ്ങൾ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ. ബൈ ബൈ.